ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം വീഡിയോ അപ്ഡേറ്റ്സ് പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തുക. ആദ്യം ഷൂട്ട് ചെയ്ത ഒറിജിനൽ വീഡിയോ എങ്ങനെയെന്ന് നോക്കാം. അത് കഴിഞ്ഞ ശേഷം എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നുണ്ട്. ഇങ്ങനെ മുമ്പോട്ടേക്ക് ഞാൻ ചാടി ആക്ടിങ് ചെയ്ത ശേഷം വലത് സൈഡിലേക്ക് നടന്നുകൊണ്ട് പോയി. എന്നിട്ട് രണ്ടാമത്തെ ഭാഗം ഞാൻ അതേ സൈഡിൽ തന്നെ വന്ന് നിന്ന ശേഷം ആക്ട് ചെയ്യുകയായിരുന്നു. ഇനി എങ്ങനെ ഇത് എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി കൈൻ മാസ്റ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത ശേഷം എം ടി പ്രൊജക്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ആദ്യം നമ്മൾ മീഡിയ ബ്രൗസർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോ ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ സെലക്ട് ചെയ്യാം, ഷൂട്ട് ചെയ്ത വീഡിയോ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പ്ലേ ചെയ്യുക, അല്ലെങ്കിൽ വിരൽ കൊണ്ട് നീക്കിയിട്ട് നിങ്ങൾ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ മുമ്പോട്ടേക്ക് ചാടുന്ന ജെർക്ക് ചെയ്യുന്ന ആ പ്ലേസിൽ തന്നെ നിങ്ങൾ പോസ് ചെയ്യുക. താഴെ കാണുന്ന ആ ചുവന്ന ലൈന് നിങ്ങൾ ആ പ്ലേസിൽ തന്നെ വെച്ച ശേഷം വീഡിയോ കൂടി സെലക്ട് ചെയ്യുക. എന്നിട്ട് മുകളിൽ കത്രികയുടെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്പ്ലിറ്റ് പ്ലേ ഹെഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് വിരൽ കൊണ്ട് നീക്കിയിട്ട് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ പ്ലേ ചെയ്യാം. എന്നിട്ട് രണ്ടാമത് ഞാൻ ആ പ്ലേസിലെത്തി ആക്ട് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ വീണ്ടും ലൈന് വെച്ചിട്ട് പോസ് ചെയ്ത ശേഷം വീഡിയോ സെലക്ട് ചെയ്തിട്ട് കത്രിക ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് ട്രിം ടു ലെഫ്റ്റ് പ്ലേ ഹെഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള നടന്നു പോയ ആ ഭാഗങ്ങളെല്ലാം ഡിലീറ്റായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത അതേ വീഡിയോ വീണ്ടും ഇമ്പോർട്ട് ചെയ്യുക, ലെയറിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ഫുൾ സൈസ് ആക്കുക. നമുക്കിത് ഫുൾ സൈസിലേക്ക് സെറ്റ് ചെയ്ത ശേഷം ലെയറിലുള്ള ആ വീഡിയോ നമുക്ക് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത ശേഷം മുകളിൽ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യാം. സ്ക്രോൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ക്രോമാക്കി എന്ന ഓപ്ഷൻ കാണാം, അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ ബട്ടൺ അമർത്തുക മുകളിൽ. പിന്നീട് വീഡിയോ വീണ്ടും സെലക്ട് ചെയ്ത ശേഷം സ്ക്രോൾ ചെയ്തിട്ട് നിങ്ങൾ ആൽഫ ഒപ്പാസിറ്റി എന്നൊരു ഓപ്ഷൻ കാണാം, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഒപ്പാസിറ്റി നിങ്ങൾ കുറച്ചു കൊടുക്കുക. എന്നിട്ട് ഓക്കെ ബട്ടൺ അമർത്താം. ഇനി നമുക്ക് വേണ്ടത് മുമ്പോട്ടേക്ക് ചാടി നടന്നു പോകുന്ന ആ രംഗം മാത്രമാണ്. അപ്പോൾ ചാടിയ ആ പ്ലേസിൽ തന്നെ ഈ താഴെ കാണുന്ന ചുവന്ന ലൈന് പ്ലേസ് ചെയ്യുക. എന്നിട്ട് വീഡിയോ സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ ലെഫ്റ്റ് പ്ലേ ഹെഡ് എന്ന് കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നിങ്ങൾ ആ ചാടുന്ന മുകളിലുള്ള ചാടുന്ന ആ ഭാഗത്തേക്ക് വീഡിയോ സ്ലൈഡ് ചെയ്ത് കൊണ്ടുവന്ന ശേഷം നമുക്കിനി പ്ലേ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ വന്നത് കാണാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ വീഡിയോയ്ക്ക് ഒപ്പാസിറ്റി ആ കാണുന്ന ഭാഗങ്ങൾ നിങ്ങൾ വീഡിയോ സെലക്ട് ചെയ്ത ശേഷം വീണ്ടും നിങ്ങൾ സ്ക്രോൾ ചെയ്തിട്ട് ഒപ്പാസിറ്റി സെലക്ട് ചെയ്യാം. ഒപ്പാസിറ്റി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാം, കൂട്ടിക്കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞ ശേഷം വീഡിയോ ലെയറും വീഡിയോയും രണ്ടും നിങ്ങൾ സെലക്ട് ചെയ്ത ശേഷം ട്രിം ടു റൈറ്റ് ഓഫ് പ്ലേ ഹെഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം, ആവശ്യമില്ലാത്ത ഭാഗം ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി നമുക്ക് വീഡിയോ വീണ്ടും പ്ലേ ചെയ്തിട്ട് നോക്കാം. എന്നിട്ട് ഇടത് സൈഡിലുള്ള ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗാലറിയിലേക്ക് വീഡിയോ സേവ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലേക്കോ വാട്സപ്പിലേക്കോ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. കൈൻ മാസ്റ്റർ ആപ്ലിക്കേഷൻ്റെ മോഡ് വേർഷൻ വേണമെന്നുള്ളവർ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, എന്നിട്ട് അവിടെ മെസ്സേജ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. വീണ്ടും കാണാം ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകളുമായി. താങ്ക്.